ഇടതിന് തുടർ ഭരണമെങ്കിൽ മന്ത്രിസഭയിലേക്ക് കോടിയേറിയും എന്ന അഭ്യൂഹങ്ങൾ. മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളിൽ മിക്കവരും മത്സരിക്കാത്ത സാഹചര്യത്തിൽ തുടർ ഭരണം ലഭിച്ചാൽ കോടിയേരിക്ക് മന്ത്രിസഭയിലേക്ക് വാതിൽ തുറക്കുമെന്നാണ് സൂചനകൾ. കോടിയേരിയുടെ വരവ് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗ്രഹിക്കുന്നു. അസുഖത്തിൻ്റെ കാരണം പറഞ്ഞാണ് കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. എന്നാൽ ബിനീഷിൻ്റെ അറസ്റ്റും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് കോടിയേരി പാർട്ടി സ്ഥാനം രാജിവെക്കാൻ കാരണമെന്ന ആക്ഷേപവും നിലനിന്നിരുന്നു. എന്നാൽ കോടിയേരി തിരിച്ചു വരുമെന്ന അഭ്യൂഹം പാർട്ടിക്കുള്ളിൽ പരക്കുന്നതോടെ അടക്കം പറച്ചിലുകൾക്കും ഇത് വഴിവെക്കുന്നു. വീണ്ടും കോടിയേരി പിണറായി കൂട്ടുകെട്ട് ചിലരെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ട്. കോടിയേരിക്കായി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം പാർട്ടി തിരഞ്ഞെടുത്തേക്കാം എന്നാണ് അഭ്യൂഹങ്ങൾ. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിക്ക് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണ് പരിഗണനയിലുള്ളതെന്നുമാണ് വിവരം. തുടർ ഭരണമില്ലെങ്കിൽ കോടിയേരിക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഒരു ഊഴം കൂടി നൽകണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ചികിത്സയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോടിയേരി പങ്കെടുത്തിരുന്നു. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സൂചനകൾ കോടിയേരി നൽകുകയും ചെയ്തിരുന്നു. കോടിയേരിയുടെ തിരിച്ചുവരവ് ഏറെ സ്വാഗതം ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 4 കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പാർട്ടി സെക്രട്ടറി. VS മുഖ്യമന്ത്രിയും പിണറായി പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലം പോലെ ആയിരുന്നില്ല ഈ ബന്ധം. പാർട്ടിയിൽ നിന്ന് ഒരു പ്രതിബന്ധവും നേരിടാതെ പിണറായിക്ക് സുഗമമായി ഭരിക്കാൻ കഴിഞ്ഞത് കോടിയേരി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നൽകിയ സഹകരണമായിരുന്നുവെന്ന് പറച്ചിലുകൾ ഉയർന്നിരുന്നു. ഉൾപാർട്ടി പോരും പുറത്തുനിന്നുള്ള വിവാദങ്ങളും വേട്ടയാടുമ്പോഴും പിണറായിക്ക് സുഗമമായി ഭരിക്കാൻ കഴിഞ്ഞത് കോടിയേരി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നൽകിയ സഹകരണമായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. മുഖ്യമന്ത്രി വിവാദത്തിൽ മുങ്ങുമ്പോൾ രക്ഷകനായി എത്തിയിരുന്നത് കോടിയേരിയാണ്. കോടിയേരിയും മുഖ്യനും ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ്. മന്ത്രിസഭയിൽ 2, 3, 4 സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന EP ജയരാജൻ, TM തോമസ് ഐസക്, AK ബാലൻ എന്നിവരൊന്നും ഇത്തവണ മത്സരിക്കുന്നില്ല. ആ നിലയ്ക്ക് കോടിയേരിയുടെ സാന്നിധ്യം പിണറായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പിണറായിക്ക് ചുറ്റും കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയും ലാവ്ലിൻ കേസ് ഭീഷണിയായി തലയ്ക്ക് മുകളിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ മന്ത്രിസഭയിൽ ശക്തമായ മറ്റൊരാളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിൻ്റെ ആവശ്യകത പാർട്ടിയും അംഗീകരിക്കുന്നു. തുടർ ഭരണം ലഭിച്ചാൽ പാർട്ടിയിൽ പിണറായി കൂടുതൽ ശക്തനാകുകയും നിർണായക തീരുമാനം അദ്ദേഹത്തിൻ്റേതാകുകയും ചെയ്യും. സെക്രട്ടറിയായി ജയരാജൻ വരട്ടെയെന്ന് പിണറായി തീരുമാനിച്ചാൽ അത് നടപ്പാകും. എന്നാൽ ഭരണം ലഭിക്കാതിരുന്നാൽ അത് സംഘടനാപരമായി എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ ആശങ്ക നേതൃത്വത്തിന് ഇപ്പോഴേയുണ്ട്. തഴയപ്പെട്ടെന്ന വികാരമുള്ള ഒരുപറ്റം മുതിർന്ന നേതാക്കളുടെ അസംതൃപ്തി പുറത്തുവരുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇവരെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിന് പുറത്തുനിന്നൊരാളെ ഒരുപക്ഷെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടി വന്നേക്കാം. ഇവിടെയാണ് ഒത്തുതീർപ്പെന്ന നിലയിൽ കോടിയേരി വീണ്ടും പ്രസക്തനാവുക. തൽക്കാലം പുതിയ ആൾ വേണ്ടെന്നും കോടിയേരിക്ക് ഒരവസരം കൂടി നൽകണമെന്നും നിർദ്ദേശം വന്നാൽ കാര്യമായ എതിർപ്പുയർന്നേക്കില്ല. ഭരണം ലഭിച്ചാലും ഇല്ലെങ്കിലും കോടിയേരി ബാലകൃഷ്ണന് അർഹമായ സ്ഥാനം വീണ്ടും പാർട്ടി കൊടുക്കും. പിണറായി വിജയൻ അത് ചെയ്തിരിക്കും. കോടിയേരിക്ക് വേണ്ടി വാദിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകും. അത് എത്ര വലിയ വിവാദത്തിൻ്റെ നടുവിലായാലും പരസ്പരം സഹകരിച്ച് സംരക്ഷിച്ചു പോകുന്നവരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.